നമസ്കാരം. വട്ടമേശ ചർച്ച ചെയ്യുന്നത് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് എന്ത് എന്ന വിഷയം. ഈ വിഷയം നമ്മൾ സംസാരിക്കുന്നത് ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിലാണ്. കഴിഞ്ഞ എപ്പിസോഡിൽ രാഷ്ട്രീയ നിരീക്ഷകൻ, ശരിക്കും നിരീക്ഷകനാണ് കേട്ടോ, ഡോക്ടർ ജോസുകുട്ടി, കേരള സർവകലാശാല പൊളിറ്റിക്സ് വകുപ്പ് അധ്യാപകനാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ സർവേയും നടന്നു. അദ്ദേഹം പറഞ്ഞത് ക്രിസ്ത്യൻ വിഭാഗത്തിൽ നിന്ന് 1% എന്നാൽ കൂടുതൽ വോട്ടുകളും പോയത് യു ഡി എഫിലേക്കാണ്. 1% എന്ന് വെച്ചാൽ കുറേ വോട്ടുകൾ, ക്രിസ്ത്യൻ വോട്ടുകൾ മർത്തോമ, ഓർത്തഡോക്സ്, പെന്തിക്കോസ് വിഭാഗങ്ങളിൽ നിന്ന് എൽ ഡി എഫിലേക്ക് പോയി. അതാണ് പെട്ടെന്ന് സി പി എം സ്ഥാനാർത്ഥി ചെങ്ങന്നൂരിൽ ഒരു റെക്കോർഡ് ഭൂരിപക്ഷത്തിലേക്ക് കടന്നത്. ഇത് പക്ഷേ കേരള സമൂഹത്തിലെ ഒരു പൊതു സ്വഭാവമായി മാറിയാൽ എന്തായിരിക്കും യു ഡി എഫിൻ്റെയും ബി ജെ പിയുടെയും സ്ഥിതി? വട്ടമേശ ചർച്ച ചെയ്യുന്നു. പങ്കെടുക്കുന്നത് ചെറിയാൻ ഫിലിപ്പ്, ഇടത് രാഷ്ട്രീയ നിരീക്ഷകൻ; എം എസ് കുമാർ, ഭാരതീയ ജനതാ പാർട്ടി ദേശീയ കൗൺസിൽ അംഗം; ആൻ്റണി രാജു, ജനാധിപത്യ കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ; ഡോക്ടർ ജോസുകുട്ടി, സി എ, കേരള സർവകലാശാല പൊളിറ്റിക്സ് വകുപ്പ് അധ്യാപകൻ; ടി ശരത്ചന്ദ്ര പ്രസാദ്, കോൺഗ്രസ് നേതാവ്. ശരത് കഴിഞ്ഞ എപ്പിസോഡിലില്ലായിരുന്നു, അതുകൊണ്ട് ആദ്യം ശരത് തന്നെ പറയട്ടെ. ഇത് കോൺഗ്രസ് ഒരു വലിയ അപകടകരമായ സ്ഥിതിയിലേക്ക് നീങ്ങുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു പ്രതിസന്ധിയിലായി കഴിഞ്ഞിരിക്കുന്നു. ഒന്നാമത് വൃദ്ധ നേതൃത്വം, ഇത്ര ക്രൂഡായിട്ട് പറഞ്ഞാൽ, ശരത്തുള്ളത് കൊണ്ട് മുഖത്ത് നോക്കി പറയാം, ആ നേതൃത്വത്തിന് പുതിയ വോട്ടർമാരെ അഭിസംബോധന ചെയ്യാനുള്ള കഴിവില്ലാത്ത അവസ്ഥ. പുതുതലമുറ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നില്ല. ഇതിൻ്റെ എല്ലാം ആകത്തുകയാണ് ചെങ്ങന്നൂരിൽ കോൺഗ്രസ് നേരിട്ട പരാജയത്തിന് കാരണമായത്. പക്ഷേ കോൺഗ്രസ്സിന് എന്താണ് ഇതിൽ നിന്നുള്ള പോംവഴി? ഈ പറഞ്ഞ നിരീക്ഷണം 100% തെറ്റാണ്. ചെങ്ങന്നൂരിൽ യു ഡി എഫിൻ്റെ വോട്ട് കുറഞ്ഞിരുന്നുവെങ്കിൽ ഈ പറഞ്ഞ നിരീക്ഷണം ഞാൻ അംഗീകരിച്ചേനെ. ചെങ്ങന്നൂരിൽ കോൺഗ്രസിൻ്റെ കഴിഞ്ഞ കാലങ്ങളുടെ ചരിത്രം പരിശോധിച്ചിട്ട് വളരെ താഴോട്ടാണ് പോയിരുന്നതെങ്കിൽ ഈ വാദം ഞാൻ അംഗീകരിച്ചേനെ. ഇവിടെ ശ്രീ ജോസൂട്ടി അദ്ദേഹത്തിൻ്റെ സർവേയിൽ അദ്ദേഹം പറഞ്ഞതായ കാര്യങ്ങൾ, അദ്ദേഹം നിരീക്ഷിച്ചതായ കാര്യങ്ങളിൽ കുറേ കാര്യങ്ങൾ അതിനകത്ത് കുറേ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. അത് ഒരു താൽക്കാലിക പ്രതിഭാസം മാത്രമായിട്ടാണ് ചെങ്ങന്നൂരിൽ വന്നു ഭവിച്ചത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 2% വോട്ടിൻ്റെ വ്യത്യാസമാണ് ഇപ്രാവശ്യത്തെ പോളിങ്ങിലുണ്ടായത്. പക്ഷേ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിഷ്ണുനാഥിന് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിനെക്കാട്ടിലും 2000 വോട്ടുകൾ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് കിട്ടിയിട്ടുമുണ്ട്. ശതമാനം കുറഞ്ഞു. ഞാൻ പറഞ്ഞത് പിടിച്ച വോട്ടുകളുടെ എണ്ണം പറയട്ടെ, ഞാൻ പറഞ്ഞു തരട്ടെ. ആ അത്രയും വോട്ടുകൾ കോൺഗ്രസ് പിടിച്ചിട്ടുമുണ്ട്. ഇവിടെ സവിശേഷമായ സാഹചര്യം എന്ന് പറയുന്നത് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിക്ക് ലഭിച്ച ഭൂരിപക്ഷമാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിനെ പെട്ടെന്നൊരു ഒരു വലിയ ഒരു തലങ്ങളിലേക്ക്, ചർച്ചകളിലേക്ക് ഈ തെരഞ്ഞെടുപ്പ് റിസൾട്ട് കൊണ്ടുവന്ന് എത്തിച്ചത്. എങ്ങനെ? ഇവിടെ എല്ലാവരും പറഞ്ഞതുപോലെ, ഇവിടെ ഇന്ന് കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടുന്ന പോലെ, എൽ ഡി എഫോ യു ഡി എഫോ ബി ജെ പിയോ നിരീക്ഷകരോ മാധ്യമങ്ങളോ ആരും പ്രതീക്ഷിക്കാത്തൊരു വലിയ ഭൂരിപക്ഷത്തിലേക്ക് എൽ ഡി എഫ് സ്ഥാനാർത്ഥി മാറുന്ന കാഴ്ച, എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജയിച്ചു വരുന്നൊരു സാഹചര്യം ഉണ്ടായി എന്നുള്ളിടത്താണ്. അവിടെയാണ് നമ്മൾ വോട്ടിങ്ങിൻ്റെ പാറ്റേൺ പരിശോധിക്കേണ്ടത്. ചെറിയാൻ ഫിലിപ്പ് പഴയ കോൺഗ്രസ്സുകാരനാണ്. ഇപ്പം നമ്മൾ കേരളത്തിലെ കോൺഗ്രസിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് പറയുന്നത് സവർണരായ ഹിന്ദുക്കളും സവർണരായ ക്രിസ്ത്യാനികളുമാണ്. അപ്പം പ്രത്യേകിച്ച് മധ്യ തിരുവിതാംകൂറിൽ ഒരു ക്രിസ്ത്യൻ കോട്ടകളാണ് ഇതെല്ലാം. അതേപോലെ നായർ സമുദായം, ഈഴവ സമുദായത്തിൻ്റെ ഒരു പങ്ക്, ഇതൊക്കെയും കോൺഗ്രസിൻ്റെ അടിത്തറയായിട്ട് രൂപപ്പെട്ടിരുന്നു. അവിടെ ക്ഷയിക്കുകയാണ് കോൺഗ്രസ്. രണ്ടാമത്തെ കാര്യം, കോൺഗ്രസിൻ്റെ എക്കാലത്തെ ശക്തി വിദ്യാർത്ഥി യുവജന വിഭാഗങ്ങളായിരുന്നു. കെ എസ് യുവും യൂത്ത് കോൺഗ്രസും വർഷങ്ങളായിട്ട് നിലംപരശായിരിക്കുകയാണ്, അക്ഷരാർത്ഥത്തിൽ. ഇപ്പം ചെങ്ങന്നൂരിൽ അത് കണ്ടതാണ്. പ്രവർത്തിക്കാൻ, ഡി വിജയകുമാറിന് വേണ്ടി പ്രവർത്തിക്കാൻ കെ എസ് യു യൂത്ത് കോൺഗ്രസ്സുകാർ തീരെയില്ല. അതൊരു പ്രധാനപ്പെട്ട ഘടകമാണ്. അപ്പോൾ ഈ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാൻ ഇതിനും കാരണമുണ്ട്. ഇപ്പം അവിടെ ആ ഭാഗത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ് പി ജെ കുര്യൻ, പ്രൊഫസർ പി ജെ കുര്യൻ. അദ്ദേഹം
ഞാനല്ലാതെ വേറെ ആരുമിയുടെ ആവശ്യമില്ല എന്നുള്ള നിലപാട് സ്വീകരിക്കുന്ന ആളാണ്. അദ്ദേഹം പത്തനംതിട്ട ജില്ലക്കാരനാണ്. പത്തനംതിട്ട ചെങ്ങന്നൂരിന്റെ ഒരു ഭാഗം തന്നെ എന്ന് പറയാം. പത്തനംതിട്ട ജില്ല മുളക്കുഴ പഞ്ചായത്ത് ചെങ്ങന്നൂരിന്റെ ഭാഗമാണ്. നേരത്തെ ആറന്മുള പഞ്ചായത്തിന് ആറന്മുള മണ്ഡലത്തിന്റെ ഭാഗമായിരുന്നു മുളക്കുഴ പഞ്ചായത്ത്. തൊട്ടടുത്ത് കിടക്കുന്ന ഒരു എം സി റോഡിന്റെ അംഗപ്പുറത്ത് എം സി റോഡിന്റെ അംഗപ്പുറത്തും പത്തനംതിട്ട ഭാഗം തന്നെയാണ്. ഡിവിഷൻ ഇപ്പോഴല്ലേ ആ പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട നേതാവാണ്. മർത്തമാ സമുദായത്തിന്റെ തന്നെ ഒരു നേതാവാണ് അദ്ദേഹം. ഈയിടെ കണ്ടു അദ്ദേഹം മർത്തമാ സമുദായത്തിലെ രണ്ട് തിരുമേനിമാർക്ക് സ്വീകരണം കൊടുക്കുന്നത് ബി ജെ പി നേതാവ് രാജ്നാഥ് സിംഗ്. രാജ്നാഥ് സിംഗിനെ വിളിച്ചിരുത്തി. ഒരു വശത്ത് ക്രിസോസ്റ്റം തിരുമേനി, മറുവശത്ത് മർത്തമ്മ എബ്രഹാം ജോസഫ് മർത്തമ്മ മെത്രാപ്പൊലിത്ത ഇപ്പോഴത്തെ അധ്യക്ഷൻ. അപ്പം അദ്ദേഹത്തിൻ്റെ രീതികളും സ്വഭാവങ്ങളും അദ്ദേഹം നൽകുന്ന സന്ദേശമൊക്കെ മാറിപ്പോയി. കോൺഗ്രസ് ഇങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ഒരു ഒരു ഐഡന്റിറ്റി ക്രൈസിസിലേക്ക് എത്തിപ്പെട്ടില്ലേ കേരളത്തിൽ എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ ഐഡന്റിറ്റി ക്രൈസിസിലേക്കൊന്നും എത്തിയില്ല. ഇവിടെ ശ്രീ ജോസഫ് കുട്ടി അവർ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഇവിടെ പലരും ചർച്ച ചെയ്തതുപോലെ ഇവിടെ ആന്റണി രാജു ആദ്യ എപ്പിസോഡിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു. ഒരു ഹിന്ദുത്വ വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള ഒരു ബി ജെ പിക്ക് സ്ഥാനാർത്ഥിക്ക് തുല്യനായ ഒരു സ്ഥാനാർത്ഥിയെ വളരെ പെട്ടെന്ന് ഇവിടെ നിന്നോ കണ്ടുപിടിച്ചു കൊണ്ടുവന്ന് യു ഡി എഫ് നിർത്തിയതുപോലെയാണ്. അങ്ങനെയല്ല. വിജയകുമാറിനെ ഞങ്ങൾ 1991 ഞാൻ ആറ്റിങ്ങലിൽ സ്ഥാനാർത്ഥിയാകുന്ന സമയത്ത് അത് ചെറിയാൻ വലിപ്പറിയാം. ആ സമയത്ത് ചെങ്ങന്നൂരിൽ പരിഗണിച്ചിരുന്ന പേര് വിജയകുമാറിൻ്റെ പേരാണ്. ഒടുവിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അക്കൗണ്ടിൽ ഒരു ലിസ്റ്റുണ്ടായപ്പോൾ ചെങ്ങന്നൂരിൽ ശോഭന ജോർജ്, ആറ്റിങ്ങലിൽ ഞാൻ, പി ടി തോമസ്, പൊന്നൂർ മധു, ഈ ചെറിയാമ്പലിപ്പും രമേശ് ചെന്നിത്തലയും കൂടിയാണ് രാജീവ് ഗാന്ധിയുടെ കയ്യിൽ ഈ ലിസ്റ്റ് കൊണ്ട് കൊടുത്ത്. അങ്ങനെയാണ് അന്ന് വിജയകുമാർ തട്ടിപ്പോയത്. അങ്ങനെ ശോഭന ജോർജ് 3 പ്രാവശ്യമായിട്ട് 15 കൊല്ലം മത്സരിച്ചു, പിന്നെ 2 പ്രാവശ്യമായിട്ട്. അല്ല, ഞാൻ പറഞ്ഞത് അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ ചോദിക്കുന്നത് കുറിയിടുന്ന ഹിന്ദുക്കളെല്ലാം ബി ജെ പി ആണെന്ന് ആന്റണി രാജു ഒരു ആവശ്യമില്ലാത്ത ഒരു പൊളിറ്റിക്സിൽ, കേരള പൊളിറ്റിക്സിൽ കേരള പൊളിറ്റിക്സിൽ ഒരു മോശപ്പെട്ടത് കൊടുക്കരുത്. അത് അത് അതൊരു തീവ്ര ഒരു തീവ്ര വർഗീയ ചിന്തയാണ്. അതൊരു തീവ്ര വർഗീയ ചിന്തയാണ്. അമ്പലത്തിൽ പോകുന്നവർ, കുറിയിടുന്നവർ, പള്ളിയിൽ പോയി നിസ്കരിച്ചാൽ നിസ്കാരത്തരം പോലെ അവരൊക്കെ തീവ്രവാദികൾ എന്ന് പറയുന്നത് ശരിയല്ല. ഒറ്റ സെന്റൻസേ ഉള്ളൂ. ഇവര് ഈ തെരഞ്ഞെടുപ്പിൽ വിജയകുമാറിനെ ഫോക്കസ് ചെയ്തത് എങ്ങനെയായിരുന്നു? വിജയകുമാറിനെ ഞങ്ങളെല്ലാം അങ്ങനെ ഫോക്കസ് ചെയ്ത് ബാക്കി ഏതെല്ലാം സംഘടനകളുടെ തലപ്പതിരുന്നയാളെ. പക്ഷെ ഇവർ പറഞ്ഞ എന്താ, അയ്യപ്പ സേവാ സംഘത്തിന്റെ അഖിലലോക വൈസ് പ്രസിഡന്റ് ഇതാ വരുന്നു. അപ്പൊ ഇവരുടെ അതിനകത്ത് അല്ല, ഞാൻ മറുപടി പറയട്ടെ. കെ കരുണാകരൻ ഒരു കാലത്ത് എത്രയോ കാലമായി കേരളത്തിലെ കോൺഗ്രസിന്റെ നെടുനായക നായകത്വം വരുത്തിച്ച ആളാണ് കെ കരുണാകരൻ. കോൺഗ്രസിന്റെ വളരെ ശക്തമായിട്ടുള്ള അദ്ദേഹം നയിച്ചത്. അദ്ദേഹം എല്ലാ മലയാള മാസത്തിന്റെ 1-ാം തീയതി ഗുരുവായൂരമ്പലത്തിൽ പോകുന്ന സാക്ഷാൽ കൃഷ്ണ ഭക്തനായിരുന്നില്ലേ? ഗുരുവായൂരപ്പ ഭക്തനായിരുന്നില്ലേ? പക്ഷേ ഗുരുവായൂരപ്പ വർഗീയവാദിയായിട്ട് ആരും ചിത്രീകരിച്ചിട്ടില്ല. നമ്മുടെ വിഷയം ചെങ്ങന്നൂരല്ല, ചെങ്ങന്നൂരിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കേരളമാണ് ചർച്ച ചെയ്യുന്നത്. അപ്പൊ നമ്മൾ സ്ഥാനാർത്ഥികളോ അവിടുത്തെ വിഷയങ്ങളോ അല്ല കിടക്കുന്നത്. അപ്പൊ ഈ ഒരു ചെങ്ങന്നൂരിന്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കേരള രാഷ്ട്രീയത്തെ കാണുമ്പോൾ അത് അതിനെ അനലൈസ് ചെയ്യുമ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നാണ് നമ്മുടെ അടിസ്ഥാനപരമായ ചോദ്യം. ഒരു വലിയ രാഷ്ട്രീയ മാറ്റമാണ്. അതായത് കഴിഞ്ഞ 2 വർഷക്കാലമായി പിണറായി വിജയൻ സർക്കാർ, ചിലപ്പോൾ ബാലാരിഷ്ടതകൾ ഉണ്ടാകാം, ധാരാളം മാധ്യമവിമർശകൾ ഉണ്ടായിരുന്നു. 2 വർഷം നടന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് സത്യം പറഞ്ഞാൽ ഗവൺമെൻറ്റിനോ മുന്നണിക്കോ പോലും ശക്തമായി പ്രചരിപ്പിക്കാൻ കഴിയാത്ത ഒരു രാഷ്ട്രീയ കാലാവസ്ഥയിൽ തെരഞ്ഞെടുപ്പ്, ചെങ്ങന്നൂരിലെ തെരഞ്ഞെടുപ്പിൻ്റെ മുഹൂർത്തത്തിലാണ് 2-ാം വാർഷികത്തിൽ അക്കമിട്ട് 1, 2, 3 എന്ന തലത്തിൽ ഗവൺമെൻറ്റിൻ്റെ 2 വർഷം നേട്ടങ്ങൾ പ്രചരിപ്പിക്കുന്നു. ഈ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷം മാത്രമല്ല, ഇനി പൂർത്തിയാകുമ്പോൾ കേരളത്തിൽ 2 നാഷണൽ ഹൈവേ വരാൻ പോകുന്നു, ഇന്ന പാലങ്ങൾ വരാൻ പോകുന്നു, ഗെയിൽ പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു, പുതിയ വൈദ്യുതി പദ്ധതി നടപ്പിലാക്കാൻ പോകുന്നു. അങ്ങനെ വികസനാത്മകമായ ഒരു രാഷ്ട്രീയമാണ് തൻ്റെ ലക്ഷ്യമെന്ന് ശ്രീ പിണറായി വിജയൻ അവസാന ദിവസങ്ങളിൽ പറഞ്ഞപ്പോൾ അദ്ദേഹം രാഷ്ട്രീയം വളരെ കുറച്ചാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് എൻ്റെ ഗവൺമെൻറ്റിൻ്റെ വികസനങ്ങൾ അത് സാധാരണക്കാരെ, തൊഴിലാളികൾ എങ്ങനെയാണ് ബാധിക്കുന്നത്, അതനുസരിച്ച് ചോട്ട് തരണമെന്നാണ് പറഞ്ഞത്. അതിന് ഒരു വലിയ ശ്രദ്ധ അവിടെ ലഭിച്ചിരുന്നു. കാരണം ആ പ്രദേശങ്ങളിലെല്ലാം വികസനത്തിന് വേണ്ടി കൊതിക്കുന്ന ഒരു ജനമുണ്ട്. കാരണം ആ നിയോജകമണ്ഡലത്തിൽ തന്നെ ശ്രീ ശോഭന ജോർജ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ശോഭന ജോർജ് എവിടെയെങ്കിലും നടന്ന് കൃത്യമായി അവിടെ പ്രവർത്തിച്ചതുകൊണ്ട് എറപ്പുഴപ്പാലത്ത് ബോട്ട് കെട്ടി പോയപ്പോൾ പോയി, അങ്ങനെ ഒട്ടേറെ വിഷയങ്ങളിൽ പങ്കെടുത്തിരുന്നു. അന്ന് തുടങ്ങി വച്ചിരുന്ന പല പരിപാടികളും വിഷ്ണുനാഥിൻ്റെ സ്വാഭാവികമായ ഉഴപ്പുകൊണ്ടും വേണ്ടത്ര ശ്രദ്ധയില്ലായ്മ കൊണ്ടും തകർന്നു കിടന്നിരുന്നു. ശ്രീ കെ രാമൻ നായർ വന്നപ്പോൾ അതെല്ലാം പൊടി തട്ടിയെടുത്ത്
അത് ആരംഭിച്ചു. ആ ആരംഭിച്ച പല പദ്ധതികളും നടപ്പിലാവുകയും ചെയ്തു. ഇനിയും അവിടെ കൂടുതൽ നടപ്പിലാക്കാൻ കഴിയുന്ന ധാരാളം കാര്യങ്ങൾ വളരെ ദ്രുതഗതിയിൽ പൊയ്ക്കൊണ്ടിരിക്കുന്നു. പൊളിഞ്ഞു കിടന്നിരുന്ന എല്ലാ റോഡുകളും നേരെയായിരിക്കുന്നു. അപ്പോൾ ഒരു വികസന രാഷ്ട്രീയത്തിൻ്റെ തുടക്കം അവിടെ കുറിച്ചു. അതാണ് കേരളം മുഴുവൻ കാണാൻ കഴിയും. ഒരു വികസനാത്മകമായ രാഷ്ട്രീയത്തിൻ്റെ ഒരു കാഹളനാദമാണ് ചെങ്ങന്നൂർ മുടങ്ങി ശ്രീ പിണറായി വിജയൻ മുടക്കിയത്. അതുകൊണ്ട് എത്രയേറെ മാധ്യമങ്ങൾ അദ്ദേഹത്തെ വേട്ടയാടിയാൻ ശ്രമിച്ചാലും മാധ്യമ ഗുണ്ടായ്സ് നടത്തിയാലും അതിനെതിരായി വികസന കാഴ്ചപ്പാടുള്ള ശ്രീ പിണറായി വിജയൻ്റെ സർക്കാരിനെ ജനങ്ങൾ അംഗീകരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ചെങ്ങന്നൂർ എന്ന കേരളത്തിൻ്റെ ഒരു പരിച്ഛേദത്തിൽ കണ്ടത്. അതുകൊണ്ട് ചെങ്ങന്നൂരിലെ വിജയം ശ്രീ പിണറായി വിജയൻ്റെ ഗവൺമെൻറ്റിനുള്ള രാഷ്ട്രീയ അംഗീകാരമാണ്. ആ രാഷ്ട്രീയ അംഗീകാരമായി അദ്ദേഹം മുന്നോട്ട് പോയാൽ തീർച്ചയായും വളരെ ശക്തമായ ഒരു മുന്നേറ്റം എൽ ഡി എഫിന് കൈവരിക്കാൻ സാധിക്കുമെന്നാണ് എൻ്റെ വിശ്വാസം. കുമാർ, എന്നത് ശരിയാണ്. ചെറിയ മുരിപ്പ് പറഞ്ഞുമായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഉമ്മൻചാണ്ടിയുടെ അവസാനത്തെ കാലഘട്ടത്തിലാണ് അരുവിക്കര ഉപതെരഞ്ഞെടുപ്പ് നടന്നത്. ഉമ്മൻചാണ്ടി ഉപതെരഞ്ഞെടുപ്പുകൾ വിജയിപ്പിക്കുന്നതിൽ ഒരു കലാകാരൻ തന്നെയാണ്. പ്രത്യേകിച്ച് അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ പിറവം നെയ്യാറ്റിൻകരയിലെ സെൽവരാജ് സി പി എം എം എൽ എ രാജിവെച്ചിട്ട് നടത്തിയ ഉപതെരഞ്ഞെടുപ്പാണ്. പിന്നീട് ഏറ്റവും ഒടുവിൽ അരുവിക്കര. അവിടെ വിജയിച്ചപ്പോൾ അദ്ദേഹം വളരെ സൂക്ഷ്മമായ ഒരു 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 കാഴ്ചപ്പാട് കാണിച്ചു. ബി ജെ പിക്ക് വോട്ട് കൂടുകയാണെങ്കിൽ സി പി എം ആണ് തകരുക. അത് അരുവിക്കരയിൽ കണ്ടതാണ്. അപ്പോൾ ഇതാ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വരുന്നു, ഉമ്മൻചാണ്ടി വീണ്ടും മുഖ്യമന്ത്രിയാവുന്നു, ഭരണ തുടർച്ച വരുന്നു എന്ന കാഹളം അവിടെ മുഴങ്ങുകയാണ്. പക്ഷേ ആ കണക്കുകൂട്ടിലാണ് പിന്നീട് നടന്ന തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടതും മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു വൻ ഭൂരിപക്ഷത്തോടെ ഇടതുപക്ഷ മുന്നണി സെക്രട്ടേറിയറ്റ് കടന്നു എന്നതും. ഈ ചെങ്ങന്നൂരിന് ശേഷം ഇതല്ലേ നടക്കാൻ പോകുന്നത് എന്നാണ് എൻ്റെ ചോദ്യം. അങ്ങനെ കാണരുത്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് അരുവിക്കരയും നെയ്യാറ്റിൻകരയും മാത്രമല്ല, നാലോ അഞ്ചോ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു. എല്ലാ ഉപതെരഞ്ഞെടുപ്പിലും ആ സർക്കാരിൻ്റെ സ്ഥാനം ആ പ്രതിനിധികളാണ് ജയിച്ചത്. സർക്കാരിന് അങ്ങനെ ഒരു ആനുകൂല്യം സാധാരണ ഉപതെരഞ്ഞെടുപ്പുകൾ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ UDF തോറ്റ ഏക ഉപതെരഞ്ഞെടുപ്പ് ചെങ്ങന്നൂരാണ്. അധികാരത്തിലിരുന്നുകൊണ്ട് നടക്കുന്ന ഒരു സംസ്ഥാന സർക്കാരിൻ്റെ നടക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പുകളിൽ ഒരുപാട് പ്രത്യേകതകളും ആനുകൂല്യങ്ങളും ഉണ്ട്. ഇപ്പം ചെറിയ പിള്ളിപ്പ് പറഞ്ഞല്ലോ, ഈ വികസന കാര്യങ്ങളെല്ലാം ഇതൊക്കെ അങ്ങ് പ്രചരിപ്പിക്കുകയാണ്. പിന്നെ വേറൊന്ന്, ചെങ്ങന്നൂരിൻ്റെ ഭാവി തെരഞ്ഞെടുപ്പ് വെച്ചുകൊണ്ട് ഭാവി രാഷ്ട്രീയം ചർച്ച ചെയ്യുമ്പം നമുക്ക് ദേശീയ രാഷ്ട്രീയത്തിൽ നിന്ന് വേറിട്ടൊന്നുകൊണ്ട് കേരളത്തെ കാണാൻ കഴിയില്ലല്ലോ. ദേശീയ രാഷ്ട്രീയത്തിൽ അടുത്ത കാലത്ത് കടന്ന എല്ലാ സംഭവ വികാസങ്ങളും സ്വാഭാവികമായും ചെങ്ങന്നൂരിൽ പ്രതിഫലിക്കും. അത് ബി ജെ പിയെ പ്രതിരോധിക്കാൻ അല്ല, അടുത്ത കാലത്ത് നടന്ന സംഭവങ്ങൾ മാത്രമല്ല തെരഞ്ഞെടുപ്പുകളും. അതെ, അത് സ്വാധീനിക്കാൻ ഇല്ലെന്ന് പറയുന്നില്ല. കർണാടകത്തിൽ എന്തോ പത്തിൽ തകർച്ച ബി ജെ പിക്ക് നേരിട്ടു എന്നൊക്കെ 40 സീറ്റിൽ നിന്ന് 104 സീറ്റ് നേടിയിട്ടും ബി ജെ പിക്ക് എതിരായി നടത്തിയ കേരളത്തിൽ നടത്തിയ പ്രചരണങ്ങൾ അതൊക്കെയാണ്. 138 നിന്ന് 76 നേടിയ കോൺഗ്രസ് എന്തോ മഹാകാര്യം നേടിയെന്ന അവിടെ പോയി ആ പരുവാക്കിയിട്ട് വന്ന വിഷ്ണുനാഥനും കെ സി വേണുഗോപാലിനും വലിയ ഹീറോ പരിവേഷമാണ് UDF നൽകിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്നതല്ല, ആ ദേശീയ രാഷ്ട്രീയത്തിൽ ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്താണ് രാഹുൽ ഗാന്ധിയും സീതാറാം യെച്ചൂരിയും കൂടെ കൈയും പൊക്കി പിടിച്ച് ബി ജെ പിക്കെതിരായ കൂട്ടായ്മയ്ക്ക് വേണ്ടി വാദിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ മാത്രമായിട്ട് അതിൽ നിന്ന് മാറി നിൽക്കാനൊന്നും കഴിയില്ല. ആ ദേശീയ രാഷ്ട്രീയത്തിൽ എന്താ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും മുന്നണി ഉള്ളിടത്ത് ഇവർക്ക് രണ്ട് പാർട്ടികൾക്ക് എന്താ പ്രസക്തി ഇവിടെ കേരളത്തിൽ ഏതെങ്കിലും ഒന്ന് പോരെ? അത് പിന്നെ ഭാവി കേരളം ചർച്ച ചെയ്യാനിരിക്കുക. എന്തിനാ രണ്ട് മുന്നണി രണ്ട് കക്ഷികൾ? അതാണ് ആൻഡ് രാജു, ബി ജെ പിയുടെ ഒരു തന്ത്രം, ബി ജെ പിയുടെ കണക്കുള്ളതാണ്. എന്ന് കോൺഗ്രസ് ക്ഷയിക്കുന്നുവോ അന്ന് കോൺഗ്രസ് സി പി എമ്മിനോട് കൂടേണ്ടി വരും. അല്ലെങ്കിൽ രണ്ട് പാർട്ടികളിൽ ഏത് ക്ഷയിച്ചില്ല, ഏതെങ്കിലും ഒന്ന് ക്ഷയിക്കണമല്ലോ. ബി ജെ പിക്ക് വളർന്നമെങ്കിൽ ഉമ്മൻചാണ്ടി കണ്ടത് ബി ജെ പി വളർന്നാൽ ക്ഷയിക്കുന്നത് സി പി എം ആയിരിക്കും. ഇപ്പോൾ ചെങ്ങന്നൂരിൽ കണ്ടത് നേരെ മറിച്ചാണ്. അല്ലല്ല, ഇത് നമ്മൾ എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ശരി, ബി ജെ പിയുടെ അടിത്തറ വളരെ പവർഫുൾ ആണെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം കേരളത്തിൽ പോലും. അത് നമ്മൾ രാഷ്ട്രീയമായിട്ട് നമ്മൾ യാഥാർത്ഥ്യങ്ങളെ നമ്മൾ വിസ്മരിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇവിടെ ഒരു സംശയം വേണ്ട, ബി ജെ പി ഈ നിലപാട് ഒരു 10 or 15 വർഷങ്ങൾക്ക് മുമ്പ് വോട്ട് കച്ചവടം നടത്താതെ ഈ നിലപാടുമായി മുന്നോട്ട് പോയിരുന്നെങ്കിൽ ഇന്ന് LDFഉം BJPയും ആയിരുന്നു ഇവിടെ ഭരണവും പ്രതിപക്ഷമായിട്ട് നിൽക്കുമായിരുന്നു. പക്ഷേ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഒരു നിലപാടാണ് ഇനി തുടരുന്നതെങ്കിൽ ഒരു സംശയവും വേണ്ട, ഇവിടെ ഐക്യജനാധിപത്യ മുന്നണിയുടെ UDFന്റെ കോൺഗ്രസിൻ്റെ അടിത്തറ ഇളകി തകർന്നു തരിപ്പണമെന്നുള്ളതായിട്ട് ഒരു സംശയം വേണ്ട. കാരണം ഇവിടെ മതേതരത്വം ഇവിടെ മുഴുക്കി മുദ്രാവാക്യം എന്താ? മതേതരത്വം, വികസനം, സമാധാനം, അഴിമതിക്കെതിരായ ഒരു നിലപാട്, ഇതാണ് മുഖ്യമന്ത്രി അവിടെ പ്രസംഗിച്ചത്. ഞാൻ പല മീഡിയകളിലും പങ്കെടുത്ത മുഖ്യമന്ത്രി പ്രസംഗം ഇതിൽ മാത്രം ഫോക്കസ് ചെയ്യാണ്. ഇതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കാണ് ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസം അർപ്പിക്കാൻ കഴിഞ്ഞത് കോൺഗ്രസിനേക്കാൾ. അതുകൊണ്ട് തന്നെയാണ് വരുന്ന ആളുകളിൽ ബി ജെ പി ഇങ്ങനെ ഒരു ശക്തമായ ഒരു പ്രവർത്തനം മുന്നോട്ട് പോയാൽ തീർച്ചയായിട്ടും വരുന്ന ആളുകളിൽ അത് ഐക്യജനാധിപത്യത്തിൻ്റെ തകർച്ചയിലേക്കും LDFന്റെ കുറെ കൂടെ മുന്നോട്ടുള്ള പ്രയാണത്തിലേക്കും വഴിതെളിക്കുന്നതിനുള്ള ചൂണ്ടുപലകയാണ്
ഈ ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പ് നൽകുന്ന പാഠം പക്ഷേ അത് ഉൾക്കൊള്ളാൻ കോൺഗ്രസിന് ഇപ്പോഴും കഴിഞ്ഞു. കാരണം അവരിപ്പോൾ പഴയ വീഞ്ഞ് തന്നെയാണ് പുതിയ ഉപ്പിയിൽ അടയ്ക്കാൻ നോക്കുന്നത്. അവരന്നും പറഞ്ഞത് തന്നെയാണ് എന്താ ഗ്രൂപ്പിസം, നേതൃമാറ്റം. ഞാൻ ചോദിക്കട്ടെ, 30 വയസ്സിൽ MLA ആയി തുടങ്ങി എ കെ ആന്റണി ഇന്ന് ഒരു ദിവസം പോലും MLA MBO മന്ത്രിയോ പ്രതിപക്ഷ നേതാവോ അല്ലാതെ ഇരുന്നിട്ടില്ല. 34 വയസ്സിൽ MLA ആയി തുടങ്ങിയ വയലാർ രവി ഇന്നും ഏതെങ്കിലും അധികാര കസേരയിൽ അല്ലാതെ ഇന്നിരുന്നിട്ടില്ല. 37 വയസ്സിൽ MP ആയി ജീവിതം തുടങ്ങിയ PJ കുര്യൻ 78 വയസ്സിലും ഇന്നും MP ആയി ഇരിക്കുന്നുവെങ്കിൽ ഇന്നാണ് 3 രാജ്യസഭാ അംഗങ്ങളെ ഉള്ളൂ കോൺഗ്രസിന്. 3 75 കഴിഞ്ഞ 80 കഴിഞ്ഞവരാണ്. അതാണ് അതാണ് ഞാൻ അതുകൊണ്ട് അവർ ഈ 3 പേരും ഉമ്മൻചാണ്ടിയുമാണ് പ്രധാനമായിട്ടും രമേശ് ചെന്നിത്തലയുമാണ് ഈ കോൺഗ്രസിനെ നയിക്കുന്നത്. അവർക്ക് സംബന്ധിച്ചിടത്തോളം അവർക്ക് മാറ്റം പറയാൻ കഴിയില്ല. കാരണം മാറ്റം അവർ പറഞ്ഞാൽ ആദ്യം മാറേണ്ടി വരുന്നത് അവരാണ്. വളരെ രസകരമായ കൗതുകരമായ കാര്യങ്ങളിലേക്കാണ് നമ്മൾ കടന്നിരുന്നത്. ഈ നമ്മൾ ചെങ്ങന്നൂരിലേക്ക് വീണ്ടും നോക്കാം. അവിടെ CPMന് ശക്തമായ ഒരു പാർട്ടി, അടിത്തറ പ്രവർത്തകർ, നേതാവ്, ശക്തനായ കരുത്തനായ ഒരു നേതാവ് പിണറായി വിജയൻ, പാർട്ടി സെക്രട്ടറി കോടിയേരി, അങ്ങനെ ഒരു ഒരു നിരയുണ്ട്. BJP ക്ക് ശക്തമായ ഒരു പാർട്ടിയുണ്ട്. അതിന്റെ ക്യാപ്റ്റനെ ഇടയ്ക്ക് സ്ഥലം മാറ്റിയെങ്കിൽ പോലും, പറഞ്ഞു വിട്ടു എങ്കിൽ പോലും, കേരളത്തിൽ പാർട്ടി ബേസ് വളരെ സ്ട്രോങ് ആണ്. പ്രവർത്തനം ശക്തമാണ്, ചിട്ടയുള്ള പ്രവർത്തനമാണ്. പ്രവർത്തകരും ശക്തരാണ്, അവർക്കൊക്കെ ഒരു ലക്ഷ്യബോധം ഉണ്ടായിരുന്നു. UDFനാണ് അവിടെ പാളിപ്പോയത്. ഭയങ്കര പ്രശ്നമാണ്. പല നേതാക്കന്മാരും ഉമ്മൻചാണ്ടിയോടൊക്കെ ചെന്ന് പറഞ്ഞു ക്രിസ്ത്യൻ വോട്ട് ഒഴുകിപ്പോവുകയാണ്, മാറുകയാണ്, എന്തെങ്കിലും. ഒരു സെന്റ് പറയട്ടെ, ഈ UDFന്റെ ഉമ്മൻചാണ്ടിയുടെ നേതാക്കന്മാർ പോലും ഉണ്ടല്ലോ ചെങ്ങന്നൂർ മണ്ഡലത്തിൽ താമസിച്ചിട്ടില്ല. അവരൊക്കെ തിരുവല്ലയിലെ വീടെടുത്ത് താമസിച്ചത് വ്യത്യാസം തോന്നി. വേറൊരു പ്രധാനപ്പെട്ട കാര്യം ഞാൻ കേട്ടത്, ഈ കോൺഗ്രസിന്റെ നേതൃത്വം ഉണ്ടല്ലോ കടകക്ഷികളൊന്നും വിളിച്ചതേ ഇല്ല അങ്ങോട്ട്. ആരെയും വിളിക്കില്ലല്ലോ. RSP നേതാവ് പ്രേമചന്ദ്രൻ, ഷിബു ബേബി ജോൺ, CP ജോൺ, ജോണൊക്കെ പോയി താമസിച്ചു. ഞാൻ പറയട്ടെ, അവരുടെ ഒരു ഇൻവോൾവ്മെന്റ് കോൺഗ്രസ് ഉൾപ്പെടുത്തിയില്ല. അവർ ഇപ്പം അനൂപ് ജേക്കബ് TM ജേക്കബിന്റെ മകനാണ്, കണ്ടിട്ടില്ലല്ലോ. അനൂപിന്റെ അമ്മ ഡെയ്സി TM ജേക്കബിന്റെ ഭാര്യയാണ്. അവർക്കൊക്കെ ഒരു സ്വാധീനമില്ലേ? അതൊന്നും ഉപയോഗിച്ചില്ല. ജോസൂട്ടി, ഞാൻ ഇവിടെ പറഞ്ഞ പറഞ്ഞതിലൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ് ഉന്നയിച്ചത്. ഈ BJP ശക്തമായ ഒരു രാഷ്ട്രീയ സാന്നിധ്യം കേരളത്തിലാകുന്നതിന് മുമ്പ് വളരെ കേഡർ രാഷ്ട്രീയ സ്വഭാവമുള്ള CPMഉം എന്നാൽ വളരെ ദുർബലമായിട്ടുള്ള ഒരു ലൂസ് ഓർഗനൈസേഷണൽ സ്റ്റൈലുള്ള കോൺഗ്രസ്സുമായിരുന്നു ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികൾ. ഇന്ന് അന്ന് താഴെത്തട്ടിലുള്ളതിനൊക്കെ ഒരു കോൺഗ്രസ് ദേശീയ രാഷ്ട്രീയത്തിൽ വലിയൊരു ശക്തിയായി നിൽക്കുന്ന സാഹചര്യത്തിലൊക്കെ കോൺഗ്രസ്സിന് പിടിച്ചു നിൽക്കാൻ കഴിയുമായിരുന്നു. ഇന്ന് അതല്ല അവസ്ഥ. ഇന്നത്തെ അവസ്ഥയിൽ ശക്തമായ അടിത്തറയുടെ LDFഉം അതിനെ അതിനോടൊപ്പം അല്ലെങ്കിൽ അതിനേക്കാൾ അല്പം കൂടെ മുകളിൽ നിൽക്കുന്ന RSSന്റെ വലിയ പിൻബലമുള്ള BJPയും രണ്ട് സൈഡിൽ നിൽക്കുമ്പോൾ അത്തരത്തിലുള്ളൊരു സംഘടനാ സ്വഭാവമില്ലാത്ത കോൺഗ്രസിനും UDFനും അത് ലീഗിനെ അതിൽ നിന്ന് വേണമെങ്കിൽ മാറ്റി നിർത്താം, എത്രമാത്രം ഇതിൻ്റെ ഇടയിൽ ഞെരുങ്ങി നിന്നുകൊണ്ട് പ്രവർത്തിക്കാൻ കഴിയുമെന്നുള്ള വലിയൊരു ടെസ്റ്റിംഗ് ഗ്രൗണ്ടായിരുന്നു ചെങ്ങന്നൂർ എന്നാണ് ഞാൻ പറഞ്ഞത്. കാരണം ഞാൻ ആ മണ്ഡലത്തിൽ ഒരു സ്വതന്ത്ര നിരീക്ഷണനായിട്ട് സഞ്ചരിച്ചപ്പോൾ എനിക്ക് മനസ്സിലായൊരു കാര്യം, ഞാൻ ഒരു ദിവസം രാവിലെ വാഹനത്തിൽ പോവുകയും പല സ്ഥലങ്ങളിൽ ഇറങ്ങി നടക്കുകയൊക്കെ ചെയ്തപ്പോൾ പല സ്ഥലങ്ങളിലും BJPയുടെയും LDFിൻ്റെയും സ്ക്വാഡുകൾ ഇങ്ങനെ വലിയ സംഘങ്ങളായി നടക്കുമ്പോൾ ഒരു സ്ക്വാഡിനെ പോലും UDFിനെ എനിക്ക് അവിടെ കാണാൻ കഴിഞ്ഞില്ല. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ മുകളിലത്തെ നേതാക്കന്മാരും മറ്റും എല്ലാം ആവശ്യമാണ്. അതിനോടൊപ്പം തന്നെ താഴെത്തട്ടിൽ സ്ട്രീറ്റ് സ്മാർട്ടായിട്ട് തെരുവുകളിൽ സ്മാർട്ടായ പൊളിറ്റിക്സ് നടക്കുവാൻ വേണ്ടുന്ന ഒരു സംഘം ആൾക്കാർ ഏതൊരു രാഷ്ട്രീയ പാർട്ടിക്കും വേണം. അതിന്ന് UDFന് നഷ്ടമായിക്കൊണ്ടിരിക്കുന്നു. ആ അത്തരത്തിലുള്ള UDFന്റെ ഒരു കാലാൽ പടയില്ലാത്തതാണ് UDFന്റെ ഏറ്റവും വലിയ പ്രശ്നം. അത് ബൂത്ത് തലത്തിൽ എന്തടാ എന്ന് ചോദിച്ചാൽ ആരടാ എന്ന് ചോദിക്കാൻ ആളില്ലെങ്കിൽ ആ രാഷ്ട്രീയത്തിന് നിലനിൽക്കാൻ കഴിയില്ല. കണ്ണൂരിലെ പൊളിറ്റിക്കൽ വയലൻസിൻ്റെ കാര്യവും ഇത് തന്നെയാണ്. അവിടെ രാഷ്ട്രീയ മേധാവിത്വത്തിന് വേണ്ടിയിട്ടുള്ള മത്സരത്തിൻ്റെ ഭാഗമായിട്ടാണ് അവിടെ സംഘടന നടക്കുന്നത്. അത്തരം ഒരു സംഘടനമോ ഒരു ചോദ്യമോ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇന്ന് ചോദിക്കാൻ താഴെത്തട്ടതിൽ കോൺഗ്രസ്സിന് ആളില്ല. അത് ഏറ്റവും ഭംഗിയായി വർണ്ണിച്ചത് ഇന്ന് രാവിലെ ഞാൻ ഈ കേരള ഗവൺമെന്റിൽ ഇത് സംബന്ധമായ കാര്യങ്ങൾ എഴുതുന്നുണ്ട്, വണ്ടൻ മേടുന്നുള്ള ഒരു കോൺഗ്രസ്സുകാരൻ വിളിച്ചിട്ടുണ്ട് കോൺഗ്രസ് ഒരു മുട്ടത്തോടാണെന്ന്, തൊട്ടാൽ ഇനി പൊട്ടിപ്പോകുമെന്ന്. അത് തടഞ്ഞു നിർത്താൻ കഴിഞ്ഞില്ലെങ്കിലാണ് ആ തടച്ചിൽ എത്ര മാത്രം തടഞ്ഞു നിർത്താൻ കഴിയും എന്നതിനെ ആശ്രയിച്ചിരിക്കും കോൺഗ്രസിൻ്റെയും കേരള രാഷ്ട്രീയത്തിൻ്റെയും ഭാവി എന്ന് മാത്രം. ഞാനിവിടെ ആല പഞ്ചായത്തിൽ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച ഒരാളെന്നുള്ള നിലയും സംഘടനാ കാര്യത്തിൽ BJPയുടെ അടിത്തറ എന്ന് പറയുന്നത് അവിടെ RSS തന്നെയാണ്. കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉള്ളതുപോലെ RSSന്റെ കേഡേഴ്സിൻ്റെ ക്യാമ്പയിനിങ് വീടുകളിൽ പോയുള്ള വോട്ടർമാരോടുള്ള മാനേജ്മെൻ്റ് വളരെ ഭംഗിയായി നടത്തും. അതുപോലെ തന്നെ ഇടതുപക്ഷ മുന്നണിയുടെ സ്ക്വാഡുകളുടെ പ്രവർത്തനങ്ങൾ വളരെ ഫലപ്രദമായി നടത്തിയിട്ടുണ്ട്. UDFനെ സംബന്ധിച്ച് ചില ബൂത്തുകളിലൊക്കെ വിരലെണ്ണാവുന്ന ആളുകളാണ്
യു ഡി എഫിൻ്റെ ബൂത്ത് കമ്മിറ്റി പ്രവർത്തകരായിട്ടൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സത്യമാണ്. ഞാൻ ആല പഞ്ചായത്തിൽ അവിടെ 13 സീറ്റിൽ 9 സീറ്റ് യു ഡി എഫ് ആണ് പഞ്ചായത്തിൽ. പക്ഷേ പല ബൂത്തിൽ ഞങ്ങൾ 4 ഇന്ത്യേജൻ്റുമാരെടുക്കുമ്പോൾ ആ 4 ഇന്ത്യേജൻ്റുമാരെടുത്താൽ പിന്നെ വോട്ട് പിടിക്കാൻ പോകുന്ന ആരെന്ന് ചോദിക്കുന്ന ചില ബൂത്തുകൾ ഞങ്ങൾക്കുണ്ടായിരുന്നു. ഞാനത് തുറന്ന് സമ്മതിക്കുന്നു. ആ ഒരു സംഘടനാപരമായ വീഴ്ച ഞങ്ങൾക്കവിടെ വളരെ ഗൗരവമേറിയൊരു വീഴ്ച ഞങ്ങൾക്കവിടെ ഉണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ സീറ്റിൽ കണ്ട സ്ക്വാഡുകളെന്ന് പറയുന്നത് ബി ജെ പിയും സി പി എമ്മും പുറത്തുനിന്ന് ഒരുപാട് പേര് ഇറക്കിയിരുന്നു. ഞങ്ങൾ അവസാന കാലഘട്ടത്തിലാണ് തൊട്ടടുത്ത് ആലപ്പുഴയിലെ മറ്റു സ്ഥലങ്ങളിൽ നിന്നും പത്തനംതിട്ടയിൽ നിന്നും കോട്ടയത്തു നിന്നൊക്കെ കുറച്ച് ആൾക്കാരെ ഇറക്കി അവസാനത്തെ ഒരു 3-4 ദിവസമാണ് ഞങ്ങളുടെ സ്ക്വാഡുകൾ പ്രാദേശികമായ 1-2 ആളുകളെ വെച്ചിട്ട് ഞങ്ങളുടെ സ്ക്വാഡുകൾ വർദ്ധിപ്പിച്ചത്. ഉള്ളതുകൊണ്ട് മാക്സിമം ഞങ്ങൾക്ക് വോട്ടാണ് അവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ലോക്കലി പറഞ്ഞതുപോലെ സ്റ്റേറ്റിൽ ബാർഗെയിനിങ്ങിനുള്ള വർത്തമാനം പറഞ്ഞ് ജയിക്കാനുള്ള പ്രവർത്തകർ ഞങ്ങൾക്ക് വളരെ അവിടെ കുറവുണ്ട്. അത് കേരളത്തിലെമ്പാടും ഇൻ്റർനാഷണൽ കോൺഗ്രസിൻ്റെ പഴയ ഒരു സ്ട്രക്ചർ പരിശോധിച്ചാൽ ബൂത്തുതല പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്തേണ്ട ഒരു അനിവാര്യതയാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ പറഞ്ഞ ഘടകകക്ഷികളെ വിളിച്ചില്ലാതെ അത് വെറും തങ്ങളടക്കം ഉള്ള ആളുകളുടെ സ്റ്റാർ ക്യാമറ എടുത്ത് പ്രേമചന്ദ്രൻ, ഞാൻ നിന്ന ആല പഞ്ചായത്തിലെ 5 പൊതുയോഗങ്ങളിലും 7 കുടുംബയോഗത്തിലും പഠിച്ചു. സി പി ജോൺ 3 പൊതുയോഗത്തിലും 2 കുടുംബയോഗത്തിലും പിന്നെ ഭവന വീട് ക്യാമ്പയിനിങ്ങിന് വന്നിരുന്നു. എല്ലാ കക്ഷിയുടെ ആളുകൾ, ആർ എസ് പിയുടെ ആളുകൾ, എന്തിന് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന ജനതാദളിൻ്റെ ആളുകൾ പോലും വളരെ സജീവം. ഞങ്ങളുടെ യു ഡി എഫ് കക്ഷികളിൽപ്പെട്ട മുഴുവൻ ആളുകളും സജീവമായി അവിടെ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ അത് ആരോ തെറ്റിദ്ധരിപ്പിച്ചതാണ്. പക്ഷേ സംഘടനാപരമായ ഒരു വീഴ്ച ഞങ്ങൾക്കവിടെ, സംഘടനാ ദൗർബല്യം വളരെയധികം ഞങ്ങളെ ബാധിച്ചിട്ടുണ്ട്. പിന്നെ ക്രൈസ്തവ വോട്ടുകളുടെ ഒരു ചലനത്തെക്കുറിച്ച് അത് ഞങ്ങളെല്ലാം ഗൗരവമേറെ ചർച്ച ചെയ്യുകയും ഞാൻ നിന്ന ആല പഞ്ചായത്തിൽ അത് ക്രമീകരിക്കാൻ അത് റെക്ടിഫൈ ചെയ്യാൻ ശ്രമം ഞാൻ നടത്തിയിരുന്നു. അതുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യം 600 വോട്ടിൽ പരം എൽ ഡി എഫിന് ഭൂരിപക്ഷം ഉണ്ടായ സ്ഥലത്ത് ഇപ്രാവശ്യം അത് 800 വോട്ടിൽ കൊണ്ട് എനിക്ക് ആല പഞ്ചായത്തിൽ എത്തിക്കാൻ കഴിഞ്ഞു. അല്ല, 800 വോട്ട് വരെ കൂടിയുള്ളൂ. 800 വോട്ട് വരെ അവിടെ ബി ജെ പിക്ക് ആല പഞ്ചായത്തിൽ ബി ജെ പി തിരുവൻവണ്ടൂരിൽ 20 വോട്ടിന്റെ ഭൂരിപക്ഷമേ ഉള്ളൂ. ബി ജെ പി ആണ് 2-ാം സ്ഥാനം. മീഡിയ എല്ലാം തെറ്റായിട്ടാണ്. അതെ, പത്രങ്ങളിലൊക്കെ യു ഡി എഫും എൽ ഡി എഫും തമ്മിലുള്ള വ്യത്യാസം, പത്രങ്ങളിൽ 686 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടെന്ന് പറയുന്നത് യു ഡി എഫും എൽ ഡി എഫും തമ്മിൽ. ശരിക്കും 20 വോട്ടിന്റെ കേരള കോൺഗ്രസ് മാത്രമല്ല, അങ്ങനെ പറഞ്ഞ് നിർത്തണ്ട. കേരള കോൺഗ്രസ് കോൺഗ്രസും സി പി എമ്മും ചേർന്ന് ഒറ്റ കാര്യം മാത്രം ഞാൻ ഒന്ന്, ഇവരൊക്കെ ഇദ്ദേഹമൊക്കെ രാഷ്ട്രീയ നിരീക്ഷകനും ചെറിയാമ്പലും ആയതും ഞാൻ നിങ്ങൾ അറിയാൻ വേണ്ടി ഒരു ഒറ്റ കാര്യം, കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ രാമേന്ദ്രൻ നായർക്ക് കിട്ടിയ കുറച്ച് വോട്ട് യു ഡി എഫിന് കിട്ടിയിട്ടുണ്ട്. ബി ജെ പിക്ക് പോയ കുറച്ച് വോട്ട് യു ഡി എഫിന് കിട്ടി. അതേസമയം യു ഡി എഫിന്റെ ബേസ് വോട്ടിൽ നിന്നും 10 മന്ദിരായ വോട്ടുകൾ എൽ ഡി എഫിന്. കോൺഗ്രസിന്റെ അടിസ്ഥാന ശക്തി എന്ന് പറയുന്നത് ആൾക്കൂട്ടമാണ്. ഒരു കേഡർ സ്വഭാവമുള്ള പാർട്ടിയല്ല കോൺഗ്രസ്. പക്ഷെ കോൺഗ്രസിന്റെ ദൗർബല്യം ഇവിടെ എല്ലാവരും ചൂണ്ടിക്കാട്ടിയതുപോലെ അത് കേരളത്തിന്റെ തന്നെ ഒരു ദൗർബല്യമായി മാറും. സംശയമില്ല, ജനാധിപത്യത്തിൽ കോൺഗ്രസ് അങ്ങനെ ക്ഷയിക്കുന്നത് ഭൂഷണമല്ല സമൂഹത്തിന് എന്ന് മാത്രം ചൂണ്ടിക്കാട്ടുന്നു. കോൺഗ്രസിൻ്റെ പ്രധാന പ്രശ്നം എനിക്ക് തോന്നുന്നത് പല വൃദ്ധ നേതാക്കന്മാരും സ്ഥാനം ഒഴിയാതെ നിൽക്കുന്നു. ചിലരാണെങ്കിൽ ഒറ്റയാൻ കക്ഷികളാണ്, ഞാൻ ആണ് ശരി, ഞാൻ മാത്രമാണ് ശരി എന്ന് വരെ ആരും അംഗീകരിക്കാത്തവർ. ഇതൊക്കെയാണ് കോൺഗ്രസിൻ്റെ ദൗർബല്യം. വട്ടമേശ ചർച്ച ചെയ്തത് കേരള രാഷ്ട്രീയത്തിൽ സംഭവിക്കുന്നത് എന്ത്, ചെങ്ങന്നൂർ ഉപതെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ. ചർച്ചയിൽ പങ്കെടുത്തത് ചെറിയാൻ ഫിലിപ്പ്, ഇടതുപക്ഷ നിരീക്ഷകൻ; എം എസ് കുമാർ, ഭാരതീയ ജനതാ പാർട്ടി ദേശീയ കൗൺസിൽ അംഗം; ആന്റണി രാജു, ജനാധിപത്യ കേരള കോൺഗ്രസ് വൈസ് ചെയർമാൻ; ഡോക്ടർ ജോസുകുട്ടി സി എ, കേരള സർവകലാശാല പൊളിറ്റിക്സ് വകുപ്പ് അധ്യാപകൻ; ടി ശരത്ചന്ദ്ര പ്രസാദ്, കോൺഗ്രസ് നേതാവ്. നന്ദി, നമസ്കാരം.